ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ നമ്മൾ പ്ലസ് വൺ എക്സാമൊക്കെ കഴിഞ്ഞു, എല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പ്ലസ് വൺ ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ കാണത്തില്ല. നമ്മൾ പ്ലസ് ടു എക്സാം എഴുതുമ്പോഴേ അതുപോലെ എസ് എസ് എൽ സി എഴുതിയ പോലെയും വലിയ ടെൻഷൻ ഉണ്ടാകത്തില്ല പ്ലസ് വൺ എക്സാമിന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഭൂരിഭാഗം പേർക്കും വലിയ ടെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം പ്ലസ് ടുവിൽ പഠിക്കാമല്ലോ എന്നുള്ള ഒരു മൈൻഡിലൂടെ മെൻറ്റാലിറ്റിയിലൂടെ കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നാണൊക്കെ ഞാൻ ഒരുപാട് പേരിൽ നിന്ന് ചോദിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. പ്ലസ് ടുവിൽ പഠിക്കാമല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയോടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കൂട്ടിയിട്ട് മാർക്ക് ആഡ് ചെയ്തിട്ടാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നത്. അതെല്ലാവരും മറക്കരുത്, അതൊന്നും കൂടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടോ, പിന്നെ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് എപ്പോഴായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാമിനും അതുപോലെ തന്നെ എസ് എൽ സിയുടെ എക്സാമിനും ഒക്കെ ഒരു ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടായി, ഇന്ന ദിവസം ഇത്ര മണിക്ക് ആരുടെ പ്രഖ്യാപിക്കും, നമ്മുടെ മിനിസ്റ്റർ പ്രഖ്യാപിക്കും, അങ്ങനെയൊക്കെ ഒരു ഇത് നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലസ് വൺ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ സ്കൂളിലിരിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പം എന്ത് വരുന്നത്, റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിലാണ് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡേ ജൂൺ മന്തിലായിരിക്കും, ജൂൺ ഫസ്റ്റ് സെക്കൻഡ് വീക്കിലായിരിക്കും, ഫസ്റ്റോ സെക്കൻഡോ വീക്കിലായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. നമുക്ക് കൺഫേം ഒരു ഡേറ്റ് പറയാനായിട്ട് പറ്റത്തില്ല, കൺഫേം ഡേറ്റ് ആര് പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ജൂണിലായിരിക്കും ടൈമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മുൻപത്തെ വർഷം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ച സമയം, ഒരു വൈകുന്നേരം 3 മണി ആ ഒരു ടൈമിലാണ് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആയിരിക്കും എല്ലാ ഇയറിലും അങ്ങനെയൊക്കെ തന്നെയാണ്, കാരണം ഇന്ന ടൈം എന്നൊന്നൊരു ഫിക്സഡ് അല്ല, എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ പ്രഖ്യാപിക്കും, അങ്ങനെയൊരു ഒന്നാണ് പ്ലസ് വൺ റിസൾട്ട്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് എല്ലാ ഇയറിലും പോലെ തന്നെ, നമ്മുടെ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായപ്പോൾ. ബട്ട് ഇതിന് മുന്നത്തെ ഇയറിൽ, ഓക്കെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളെ തൊട്ട് മുന്നത്തെ ഇയറിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം, ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇനി വരുന്ന പ്ലസ് ടു എക്സാമിൻ്റെ കൂടെ ആയിരിക്കും നടത്തുക. പ്രത്യേക ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല, ഇനി എഴുതുന്ന പ്ലസ് ടുക്കാരുടെ കൂടെ ആയിരിക്കും നടത്തുന്നത്. പക്ഷേ അത് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ എക്സാം ആ ടൈമിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റത്തില്ല, ലാഗ് വരും, അതുകൊണ്ടാണ് പിന്നീട് അത് മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഇയറിലും ചിലപ്പോൾ വേണമെങ്കിൽ അത് അവർ അങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കി കൊണ്ടുവരാം. എങ്ങനെയായാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, മാക്സിമം ജൂലൈയിലൊക്കെ തന്നെ കാണും, ജൂലൈ സെപ്റ്റംബർ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാഗായിട്ട് പറ്റുക പ്ലസ് ടുവിൻ്റെ കൂടെ എഴുതാമെന്നുള്ളൊരിത് മിക്കവാറും കാണത്തില്ല, കാരണം കഴിഞ്ഞ ഇയറിൽ അത് അവോയ്ഡ് ചെയ്തതാണ്, ഈ ഇയറിലും അത് കാണത്തില്ല. അതുകൊണ്ട് അത് ഓർക്കേണ്ട, അടുത്ത് പേടിക്കണ്ട, ഇതിങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, പൈസ അടച്ചിട്ടാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, പിന്നെ റിവാലുവേഷൻ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് വന്നതിന് ശേഷം പറയാം. പിന്നെ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി നമ്മുടെ സ്കൂൾ തുറക്കുന്ന പോലെ ജൂണിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ നോർമൽ പ്ലസ് ടു ക്ലാസ്സസ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ജൂൺ 3-ഓ 4-ഓ ആണെന്ന് തോന്നുന്നു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് പ്ലസ് ടുവിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. ബട്ട് ചില സ്കൂൾസൊക്കെ എക്സ്ട്രാ ക്ലാസ് വെക്കാറുണ്ട്, സ്കൂളിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. ബട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കാലാവസ്ഥയിലൊക്കെ, നമ്മുടെ ഈ ഒരു സൂര്യൻ്റെ കാലാവസ്ഥയിൽ ഇപ്പോൾ ആരും ഗവൺമെൻറ് ക്ലാസ് വെക്കരുത് എന്നാണ് ഗവൺമെൻറ് റൂൾ. അപ്പോൾ ഇപ്പോൾ ആരും ക്ലാസ് ഇല്ലെന്നാണ് വിശ്വാസം. നമുക്ക് നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂണിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്നുമല്ല, സ്കൂൾസിലെ ക്ലാസ്സസ് ഇപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ലാഗ് അടിച്ചിട്ടാണ് വരുന്നത്, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഡേറ്റിലാണ് വരുന്നത്. ഒരു നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തിനുള്ളിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ് ഡേറ്റ് വരുന്നത്. 3 മാസത്തിനുള്ളിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഡേറ്റ്, എല്ലാ ഇയറിലും അങ്ങനെയാണ്. എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളിൽ എന്ത് വരും, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായാലോ. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും ഒക്കെ നമുക്ക് നമ്മൾ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും, അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആ ഒരു എന്ത് പറയാം കോമൺ എക്സാമിൻ്റെയൊക്കെ ടൈമിലായിരിക്കും നമുക്ക് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പ്ലസ് ടു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. നമ്മുടെ ചാനലിൽ പ്ലസ് ടുവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് എന്താണ് പ്ലസ് ടു പഠിക്കണമല്ലോ, അപ്പോൾ പ്ലസ് ടുവിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ പ്ലസ് ടു ക്ലാസ്സസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ടിനെ പറ്റിയിട്ടോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.